മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, ഇന്നും പുലർത്തിയിടും ഭരയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും പുലർത്തിയിടും ഭരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഇന്ന് നമ്മൾ ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ജോബി ജോയി കൊട്ടാരക്കര. പ്രാർത്ഥനയുടെ പ്രവചനം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാന ചിന്തയ്ക്ക് ആസ്പദമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 32-33 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു, ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വലിയ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനകർത്താവ് ഓർമ്മിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു സത്യം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മെ ഇടയാക്കുന്നു ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എബ്രായ ലേഖനകർത്താവ് ആരാണ് എന്നുള്ളതിനെപ്പറ്റി പലവിധമായ ചിന്താഗതികളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് വരികിലും ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ച, പ്രത്യാശയോടെ ജീവിച്ച, വിശ്വാസത്തോടെ മുന്നേറിയ ഒരു ദൈവഭക്തനിൽ നിന്നും ഉണ്ടായ ഉടലെടുത്ത ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എന്നുള്ളതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. ഇവിടെ എബ്രായ ലേഖനകർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നാം അനേക കഷ്ടങ്ങളിലൂടെ നഷ്ടങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരാണ് എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിയൊരു സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. കഷ്ടങ്ങളാൽ ഉള്ള വലിയ പോരാട്ടത്തെക്കുറിച്ച് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്. അതേ വിശ്വാസ ജീവിതം ഒരു വലിയ പോരാട്ടമാണ്. അതെന്തിലൂടെയുള്ള പോരാട്ടമാണ്? കഷ്ടങ്ങളിലൂടെയുള്ള ഒരു പോരാട്ടമാണ്. കഷ്ടങ്ങളാൽ ഉള്ള വലിയ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ എന്ന് ആ സഹവിശ്വാസികളെ താൻ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ ഇവിടെ ഈ ലോകത്തിൽ പട്ടുമെത്തകളും പലവിധമായ രീതിയിലുള്ള സൗഭാഗ്യങ്ങളോടെ ജീവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം ഈ ലോകത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കാരണം കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ പറയുകയുണ്ടായി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതേ കർത്താവ് നിശ്ചയമായിട്ട് പറഞ്ഞു നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ്. അനേക കഷ്ടങ്ങളിലൂടെ, നഷ്ടങ്ങളിലൂടെ, ശോധനകളിലൂടെ, പരീക്ഷകളിലൂടെ, വേദനകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, പ്രയാസങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഏതൊക്കെ വിഷയങ്ങളിലാണ് കഷ്ടം അനുഭവിക്കുവാനിടയായത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ആ കഷ്ടം എന്നുള്ളത് ദൈവത്തിൻ്റെ ദാശൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. 32-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം. ഏത് പ്രകാശനം? കർത്താവായ യേശുക്രിസ്തുവിനെയും അവനിലൂടെയുള്ള രക്ഷയും ആ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള പ്രകാശനം ലഭിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നിന്ദകളാൽ നിങ്ങൾ നിന്ദകൾ അനുഭവിച്ചു, നിന്ദകൾ അനുഭവിച്ചു. അപ്പോൾ ദൈവമക്കളായിട്ട് നാം ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ നിന്ദകളുണ്ട്. ഇനി രണ്ട്, പീഡനങ്ങളുണ്ട്. അനേക അടികൾ അനേക ദൈവഭക്തന്മാർ ഏറ്റെടുത്തതായിട്ട് അല്ലെങ്കിൽ അവർ കൊണ്ടതായിട്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്നെ പലപ്പോഴും കർത്താവിന് വേണ്ടി ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി അനേക വിഷയങ്ങളിൽ താൻ ഏർപ്പെടുകയുണ്ടായി. താൻ സുവിശേഷം അറിയിച്ചപ്പോൾ പലപ്പോഴും അടികൊള്ളേണ്ടതായിട്ട് വന്നു.
അനേകരെ കല്ലെറിയുവാനിടയായി തീർന്നു, വലിച്ചടിക്കുവാനിടയായി തീർന്നു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാനിടയായി, കാലാമത്തിലിട്ട് പൂട്ടുവാനിടയായി തീർന്നു. എത്രയോ ശോധനകളുടെ നടുവിലൂടെ ദൈവത്തിൻ്റെ ദാസന്മാർ കടന്നു പോകുവാനിടയായി തീർന്നു. അതേ പ്രിയ ദൈവജനമേ, പീഡകളിലൂടെ കടന്നു പോകുന്ന അനുഭവം, മാത്രമല്ല കൂത്ത് കാഴ്ചയായി ഭവിക്കുന്ന അനുഭവം, മറ്റുള്ളവരുടെ ആ കളിയാക്കലുകൾ, മറ്റുള്ളവരുടെ നിന്ദകൾ, മറ്റുള്ളവരുടെ പരിഹാസങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതായ അനുഭവം, ഇതൊക്കെ കഷ്ടതയുടെ അല്ലെങ്കിൽ കഷ്ടതയുടെ വലിയ വിവിധങ്ങളായ തലങ്ങളാണ്. കഷ്ടങ്ങളാലുള്ള വലിയ പോരാട്ടമാണ്. പലപ്പോഴും നിന്ന് സഹിക്കേണ്ടതായിട്ട് വരും, പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, പലരുടെയും മുന്നിൽ പരിഹാസ വിഷയമായി കൂത്തുകാഴ്ചകളായി തീരുവാൻ ഇടയായിട്ട് തീർന്നു. ഇനി ഈ വക അനുഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടാളികളായി തീർന്നു. അപ്പോൾ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് നിന്ന് സഹിച്ച്, വേദന സഹിച്ച്, ബുദ്ധിമുട്ട് സഹിച്ച്, പീഡകളിലൂടെ കൂത്തുകാഴ്ച വിഷയമായി ഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവനെ സംബന്ധിച്ച് അവന് വലിയൊരു സന്തോഷം അവന് മുൻപിലുണ്ട്. എന്താണ്? ആ വക അനുഭവിക്കുന്നവർക്ക്, അനുഭവിച്ചവർക്ക്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞാനൊരു കൂട്ടാളിയായി തീരുകയാണ്. മാത്രമല്ല, അങ്ങനെയുള്ള കഷ്ടങ്ങൾ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. അത് മാത്രമല്ല, തുടർന്ന് ദൈവദാസൻ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ല. നോക്കിക്കേ, നിന്ന് സഹിക്കുക, പീഡനങ്ങൾ അനുഭവിക്കുക, കൂത്തുകാഴ്ചയായി തീരുക, ആ വക അനുഭവിക്കുന്നവർക്ക് അവർ ആ സമയം തന്നെ കൂട്ടാളികളായി തീരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മാത്രമല്ല, സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കുക. അപ്പോൾ സമ്പത്ത് നഷ്ടപ്പെടുന്നത് ഒരനുഭവം ഉണ്ടാകുകയാണ്. സമ്പത്തിൻ്റെ അപഹാരം അപഹരിച്ചു കൊണ്ടുപോയി, ആ അപഹാരം സന്തോഷത്തോടെ സഹിക്കുവാനിടയായി തീർന്നു. അപ്പോൾ സഹനമുണ്ടായി, സമ്പത്ത് നഷ്ടപ്പെട്ടു, നഷ്ടമുണ്ടായി, നഷ്ടം സഹിക്കേണ്ടി വന്നു. മാത്രമല്ല, ആ നഷ്ടം സഹിക്കുമ്പോൾ അവിടെ എന്താ ദൈവജനത്തിൽ ഓർക്കാനുള്ളത്? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട്. ഈ ലോകത്തിലെ സമ്പത്ത് ഉത്തമ സമ്പത്തല്ല, പക്ഷെങ്കിൽ ആ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ആ സമ്പത്തിൻ്റെ നഷ്ടം അത് സന്തോഷത്തോടെ സഹിക്കുവാനിടയായിത്തീരുന്ന ദൈവജനത്തിന് എന്താ മുന്നിൽ പ്രതീക്ഷയുള്ളത്? അവന് സ്വർഗത്തിൽ നിലനിൽക്കുന്ന, അപഹരിക്കുവാൻ കഴിയാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ടെന്ന് ദൈവജനത്തിന് ഓർക്കുവാനായിട്ട് സാധിക്കുകയാണ്. മാത്രമല്ല, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതേ ഈ കഷ്ടതയെല്ലാം നാം അനുഭവിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, പ്രതികൂലങ്ങൾ, നിന്ന വിഷയങ്ങളൊക്കെ നാം അതിന് പാത്രരായി തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുവാനായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ പ്രിയ ദൈവജനമേ, നമുക്ക് ഒരു മഹാപ്രതിഫലം സ്വർഗത്തിലുണ്ട്. നാം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ്. മാത്രമല്ല, ഇതൊക്കെ ദൈവേഷ്ടം ചെയ്ത്, 36 വാക്യം നമ്മൾ വായിക്കും, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവജനമേ, ഈ വിഷയങ്ങളൊക്കെ നാം അനുഭവിക്കുമ്പോൾ നമുക്കൊരു മഹാപ്രതിഫലമുണ്ടെന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഉത്തമ സമ്പത്ത് നമുക്കുണ്ടെന്ന് ഓർക്കുവാൻ സാധിക്കും. ആ വക അനുഭവിക്കുന്നത് ദൈവത്തിന് നിങ്ങൾ അന്യായം ചെയ്തിട്ട് കഷ്ടം സഹിച്ചാലേ ദൈവത്തിന് പ്രസാദമെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ദൈവത്തിന് പ്രസാദകരമാണ്. ദൈവേഷ്ടം ചെയ്ത് ജീവിച്ച്, ഏതാ ദൈവേഷ്ടം ചെയ്യുന്നത്? കഷ്ടം സഹിക്കുക, അന്യായം ചെയ്യാതെ കഷ്ടം സഹിക്കുക, അതാ ദൈവത്തിന് പ്രസാദം. ദൈവേഷ്ടം ചെയ്ത് ജീവിച്ചിട്ട് നമുക്ക് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ലോകത്തിൽ ആവശ്യമാണ്. സഹിഷ്ണുത ആവശ്യമാണ്. അത് സഹിഷ്ണുതയോടെ ജീവിക്കുവാൻ, കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, തുടർന്ന് നാം താഴെ വായിക്കുമ്പോൾ ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, നിശ്ചയമാണത്, താമസിക്കുകയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അതേ, നമുക്ക് പിന്മാറുവാനുള്ള കഷ്ടം അനുഭവിക്കുമ്പോൾ, വേദന വരുമ്പോൾ, രോഗം വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, മഹാമാരികൾ വരുമ്പോൾ, പീഡനങ്ങൾ വരുമ്പോൾ, നിന്നെ അനുഭവിക്കുമ്പോൾ പിന്മാറിപ്പോകുവാനായിട്ടുള്ള ഒരു ചാഞ്ചല്യ മനോഭാവം നമ്മൾ ഉണ്ടാകുവാനിടയായിട്ട് തിരിവിടെ എന്താ പറയുന്നത്? എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ
പ്രസാദമില്ല, അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കും, കിടയായി തീരട്ടെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് വിശ്വാസത്തെ തള്ളിപ്പറയുന്ന, വിശ്വാസമൊക്കെ വെറുതെയാന്ന് പറയുന്ന, ദൈവമില്ല എന്ന് പറയുന്ന, ഇതൊക്കെ അനേകരുടെ വഴയിറ്റിപ്പിഴപ്പാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വലിയ തലമുറയുടെ നടുവിലേക്കാണ് ഞാൻ നിങ്ങളും എത്തപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തോടെ ജീവിക്കാം, കഷ്ടമനുഭവിച്ച്, വേദന സഹിച്ച് ദൈവമക്കളോടുകൂടെ അത് കൂട്ടായ്മ അനുഭവിക്കുകയാണ്, കൂട്ടാളികളായി തീരുകയാണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല സമ്പത്തുകളുടെ നഷ്ടം അപഹാരം ദൈവസന്നിധിയിൽ ഒരു വലിയ സമ്പത്ത് നമുക്കുണ്ടെന്ന് മനസ്സിലാക്കി. മാത്രമല്ല ആ സഹിഷ്ണുതയോടെ ജീവിച്ച് വാഗ്ദത്തം പ്രാപിക്കുവാൻ മഹാപ്രതിഫലം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കി വിശ്വാസത്തിൽ മുന്നേറുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നത് രക്ഷിക്കപ്പെടും എന്ന് ഞാൻ വായിക്കും പ്രകാരം ഈ ലോകത്തിലെ പ്രതികൂലങ്ങളൊക്കെ മാറി നമുക്ക് നിത്യമായൊരു വാസം ദൈവം ഒരുക്കുന്നുണ്ട്. ആ വലിയ പ്രത്യാശയോടെ നമുക്ക് ലോക ജീവിതത്തിലെ കഷ്ടം സാരം നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിൻ്റെ നിത്യദാനം നമുക്ക് നൽകപ്പെടേണ്ടതിന് കാരണമായി തീരുന്നു മനസ്സിലാക്കി കർത്താവിന് ഉമ്മയായി ശേവിച്ച് ജീവിപ്പാൻ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അവിടുത്തെ വലിയൊരു തിരുനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.